ഹായ് കൂട്ടുകാരെ, വീണ്ടും നമുക്ക് മറ്റൊരു പാഠം പഠിക്കാം. ഇന്ന് 9-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി ഗ്രേഡിൻ്റെ 9-ാമത്തെ പാഠം യേശു ആകുന്ന വഴി എന്നാണ് ഇന്നത്തെ പാഠത്തിൻ്റെ പേര്. യേശു ആകുന്ന വഴി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-7 ഇന്നത്തെ വേദഭാഗം. യോഹന്നാൻ 14:1-7. യേശു കർത്താവ് അവസാനത്തെ പെസഹ ആചരിക്കുന്ന സമയം, അന്ത്യത്താഴ സമയത്ത്, അതിന് മധ്യേ യേശു ഒരു പ്രവൃത്തി ചെയ്തു. എന്താണെന്നറിയാമോ? തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. സാധാരണ രീതിയിൽ ചെയ്യുന്നത് രാജാവായിരിക്കുന്ന ഒരാളുടെ കാലുകളാണ് മറ്റൊരാൾ കഴുകുന്നത്. എന്നാൽ ഇവിടെ രാജാതിരാജാവായ നമ്മുടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ് ചെയ്തത്. യേശു കർത്താവ് എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ്? മറ്റുള്ളവരെ, എളിയവരെ ആദരിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് യേശു കർത്താവ് അവരുടെ മുമ്പിൽ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും തമ്മിൽ ഇത് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഞാൻ വലിയവൻ എന്ന ഭാവം മാറ്റിയതിനു ശേഷം മറ്റുള്ളവർക്ക് നമ്മൾ ഏറ്റവും എളിമയായ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്ന ഒരു മാതൃക ഇവിടെ യേശു കർത്താവ് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയൂ എന്നത് സത്യമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവർ ഭക്ഷണം തരുന്നത്, നമുക്ക് വാരി കൂട്ടുകയും ചെയ്യുന്നതൊക്കെ അവർ നമ്മെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഇവിടെയും യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും, ഏത് നല്ല പ്രവൃത്തി വേണമെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് കഴിയും. യേശു കർത്താവ് എന്നിട്ട് അവരോട് വീണ്ടും പറഞ്ഞു, എൻ്റെ നാഴിക അടുത്തിരിക്കുകയാണ്, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളോട് കൂടെ ഉണ്ടാവുകയുള്ളൂ. യേശു കർത്താവ് എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഈ ശിഷ്യന്മാരോട് അറിയിച്ചു. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കരമായിരിക്കുന്ന വിഷമം തോന്നി. ഇത് മനസ്സിലാക്കിയതിനു ശേഷം യേശു കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് പപ്പയുണ്ട്, അമ്മയുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പപ്പയും അമ്മയും പറയുകയാണ്, ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ വരത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി തോന്നുമല്ലേ. പക്ഷേ ഇത്രയും ദിവസം എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എൻ്റെ പപ്പയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, എന്നാൽ ഇനി എവിടെയും ഇവിടെ കുറച്ച് ദിവസം ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മയും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടെ ഈ യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരും. ഞാൻ പോകുന്നത് എവിടെയാണ്? പിതാവിൻ്റെ സന്നിധിയിലാണ്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മധ്യേ വരും എന്ന് ഇങ്ങനെ പറയുകയാണ്. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ പോകുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ ആ വഴി അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴുണ്ടല്ലോ തോമസ് പറഞ്ഞു, എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് വഴി നമ്മൾ അറിയുന്നത് എന്ന് ഈ തോമസ് യേശു കർത്താവിനോട് തിരിച്ചു ചോദിച്ചു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആക്കുന്നു. ഞാൻ തന്നെയാണ് വഴി. ഇവിടെ പറഞ്ഞു വിളിക്കുന്നത് ഞാൻ തന്നെയാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും എവിടെ എത്തത്തില്ല. പിതാവിൻ്റെ സന്നിധി, പിതാവ് എവിടെയാ? സ്വർഗത്തിൽ, സ്വർഗരാജ്യത്തിൽ. എന്നിലൂടെ അല്ലാതെ, ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും എത്തുന്നില്ല എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വാതിലേ ഉള്ളൂ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ? ക്രിസ്തു. ക്രിസ്തു പറഞ്ഞത് നമ്മൾ അനുസരിക്കുക. ക്രിസ്തു പറഞ്ഞതുപോലെ എളിയവരെ ആദരിക്കുക, അവർക്ക് ശുശ്രൂഷ ചെയ്യുക. മാത്രവുമല്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ അയൽക്കാരനെ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെ, മാതാപിതാക്കളെ ഒക്കെയും സ്നേഹിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു കാണിച്ച വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം പറഞ്ഞ ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ക്രിസ്തുവാണ് വഴി, ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു മാത്രമാണ് വഴി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഇന്ന് ഒരു വചനമുത്ത് പഠിക്കാം. വചനമുത്ത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഇത് യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. ഈ വചനം നന്നായി പഠിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.